ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ എന്താണ് സബ്ജക്റ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രേരണയായത് ഈ അടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു ഇൻസിഡൻ്റ് ആണ്. കുട്ടികൾ എങ്ങനെയാണ് നമ്മുടെ ശത്രുവാകുന്നത് എന്ന് പല രക്ഷിതാക്കൾക്കും ഡൗട്ടുണ്ടാവും. നാം ഏറെ ആഗ്രഹിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് ലഭിച്ച നിധികളല്ലേ നമ്മുടെ പൊന്നുമക്കൾ. കുട്ടികളോട് ശകാരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കുട്ടികളില്ലാതെ കണ്ണീർ പൊഴിക്കുന്ന ദമ്പതികളെക്കുറിച്ച്? എപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രക്ഷിതാവാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ മടിയിലിരുത്തി നിങ്ങൾ ചോദിക്കുക, ഉപ്പയോടാണോ ഉമ്മയോടാണോ കൂടുതൽ ഇഷ്ടമെന്ന്. കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, ആരാണ് ചോദിക്കുന്നതെങ്കിൽ അവരുടെ പേര് പറയും. ഇങ്ങനെ മക്കളോട് ചോദിച്ച് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ പാടില്ല. എന്നാലും മക്കളോട് അപമര്യാദയായി പെരുമാറുന്ന രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് ചോദിച്ച് മനസ്സിലാക്കണം. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് ഫ്രണ്ട്ലി ആണെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഒരു സ്വഭാവമുണ്ട്, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ നിനക്ക് മേടിച്ചു തന്നില്ലേ, പിന്നെ എന്താണ്? നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് അത് അവരുടെ അവകാശമാണ്. അത് ഒരു പക്ഷേ സെൻട്രൽ ജയിലായാലും കിട്ടും. കുട്ടികൾക്ക് വേണ്ടത് നിങ്ങൾ നൽകുന്ന ഫുഡോ ടോയ്സോ ഒന്നുമല്ല, നിങ്ങളുടെ സമയവും സ്നേഹവുമാണ്. കളിക്കാൻ ആരോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവർ പറയും മാതാപിതാക്കളോടാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂറെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് കളിക്കുകയും അവരോട് കുശലാന്വേഷണങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ചില രക്ഷിതാക്കൾ ഉണ്ട്, പകൽ മുഴുവനും മക്കളെ വഴക്കു പറഞ്ഞു ശകാരിച്ചും കഴിച്ചു കൂട്ടും. രാത്രി മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെ തലോടുകയും കണ്ണീർ പൊഴുക്കുകയും ചെയ്യും. ഈ തലോടൽ എന്തേ ഉണർന്നിരിക്കുമ്പോൾ ചെയ്തുകൂടാ? അതെങ്ങനെയല്ലേ, നമ്മൾ മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്ന അഹങ്കാരമാണ് നമ്മളെ അത് ചെയ്യിപ്പിക്കാത്തത്. മക്കൾ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കുമ്പോൾ ഉടനടി വഴക്കു കൂടാതെ അല്ലെങ്കിൽ അടിക്കാതെ സൈലൻ്റായി നിന്ന് 5 മിനിറ്റ് സൈലൻ്റായി നിന്ന് ബ്രീത്തിങ് ഒന്ന് ലെവലാക്കിയതിന് ശേഷം അവരെ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുക. 5 മിനിറ്റ് നേരം സൈലൻ്റായി നിന്നിട്ടും നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ അടി കുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അതല്ല മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ദേഷ്യം കാരണം വരുന്നതാണ്, അത് കുട്ടിക്ക് അവകാശപ്പെട്ടതല്ല. ിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരോട് സോറി പറയണം. മക്കളുടെ അടുക്കൽ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. മോൻ അല്ലെങ്കിൽ മോൾ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ ഉമ്മി തല്ലിയത്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇനി എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും ആ തെറ്റ് വീണ്ടും ആ കുട്ടി ആവർത്തിക്കില്ല. ഒരു പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ശാന്തമായി കൊണ്ട് കുട്ടിയോട് പറയണം, മോൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല, ഇനി വീണ്ടും ചെയ്താൽ ഉമ്മിക്ക് സങ്കടമാവില്ലേ എന്ന്. അപ്പോൾ തിരിച്ച് കുട്ടിയും ശാന്തമായി കൊണ്ട് പറയും, ഉമ്മി ഞാനത് മറന്നുപോയി. കുട്ടി വീണ്ടും ശാന്തമായി സങ്കടത്തോടെ പറയും, ഉമ്മി ഞാനത് മറന്നുപോയി. ഒരിക്കലും മറ്റൊരാളുടെ കൂടെ വഴി തെറ്റിപ്പോകില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ ഉമ്മയും ബാപ്പയും എൻ്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസം മക്കൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. മറിച്ചാണെങ്കിൽ ആ കുട്ടിക്ക് ദേഷ്യം, ഡിപ്രഷൻ, ആത്മവിശ്വാസക്കുറവ് ഇവയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ ആണ്. അവരോട് ഫ്രണ്ട്ലി ആകണമെന്ന് ആഗ്രഹമുണ്ടല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയാത്തത്? അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കതിന് തടസ്സം നിൽക്കുന്നതെന്ന് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ചിലർ ഒരു പക്ഷേ മറ്റുള്ളവരോടുള്ള ദേഷ്യം മക്കളിൽ തീർക്കാറുണ്ട്. മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യം വരാനുള്ള കാരണം ആദ്യം കണ്ടെത്തുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് മക്കളോടുള്ള ദേഷ്യപ്പെടലും കുറക്കാൻ കഴിയും. ആരെയും നന്നാക്കാൻ കഴിയില്ല, ഒരാളെ ഒഴിച്ച്. അത് ആരാ? നമ്മൾ തന്നെ. ലോകത്ത് ഒരാളെ മാത്രമേ നമുക്ക് നന്നാക്കാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് നന്നാവാൻ പറ്റും. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളും നന്നാവും. അങ്ങനെ സന്തുഷ്ടമായൊരു കുടുംബജീവിതം നമുക്ക് നയിക്കാം. മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മൾ മക്കളിൽ തീർക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതേ പ്രവൃത്തി മക്കളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂത്ത കുട്ടി എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചാൽ നമ്മൾ അവനെ അടിക്കും. തിരിച്ച് കരയുകയല്ലാതെ ഉമ്മയെ അല്ലെങ്കിൽ വാപ്പയെ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് സൈലൻ്റായിരിക്കുന്ന ഇളയ കുട്ടിക്ക് ഉമ്മ തന്ന അല്ലെങ്കിൽ വാപ്പ തന്ന അടി തിരിച്ചു കൊടുക്കും. നമുക്കറിയാം അവിടെയും പ്രശ്നം മൂത്ത കുട്ടിയാണെന്ന്. ഇതറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും മൂത്ത കുട്ടിയെ പോയി വഴക്ക് പറയും. അപ്പോൾ കുട്ടിക്ക് നമ്മളോടുള്ള ശത്രുത വർദ്ധിക്കും. എന്നോട് സ്നേഹമില്ലെന്നും ഇളയ കുട്ടിയോടാണ് സ്നേഹമെന്നും കുട്ടി ധരിക്കും.
ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നക്കാർ ആരാണ്? മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ തന്നെയല്ലേ? അതായത് മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മൾ ആദ്യം കുട്ടിയിൽ തീർത്തതല്ലേ? അതുപോലെ മറ്റുള്ള രക്ഷിതാക്കളോ മറ്റോ നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ മറ്റുള്ളവരുടെ തൃപ്തി നേടാൻ വേണ്ടി ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് മക്കളെ ചീത്ത പറഞ്ഞ് നമ്മുടെ ശത്രുവാക്കാൻ ശ്രമിക്കരുത്. ആ സാഹചര്യത്തിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും കുട്ടിയുടെ പക്ഷം തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അല്ലാതെ പരസ്യമായി ഒരിക്കലും മക്കളെ ചീത്ത പറയരുത്. മക്കൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ അവരിൽ നിന്ന് തിരിച്ചും നമുക്ക് അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പറയാൻ ഉള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. മക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോയിട്ട് നമുക്ക് നമ്മുടെ മക്കളോട് മാന്യമായി പെരുമാറാനോ സംസാരിക്കാനോ അറിയില്ല. മനോഹരമായ ഒരു കഥയിലൂടെ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയാണെന്ന് സങ്കല്പിക്കുക. വളരെ വേണ്ടപ്പെട്ട കല്യാണം. കുളിച്ച് വൃത്തിയായി പുതുവസ്ത്രം ധരിച്ച് നിങ്ങൾ നിങ്ങളുടെ 5-6 വയസ്സുള്ള കുട്ടിയുമായാണ് കല്യാണത്തിന് പോകുന്നത്. കുട്ടിയുടെ കൈയും പിടിച്ച് നിങ്ങൾ റോഡിലൂടെ നടന്നു പോവുകയാണ്. സമയം വൈകിയതിനാൽ അല്പം ധൃതിയിലാണ് നിങ്ങളുടെ നടത്തം. ഇനിയും താമസിച്ചാൽ കല്യാണത്തിൻ്റെ പ്രധാന ഗർഭങ്ങൾക്ക് സാക്ഷിയാകാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്പം കൂടി നടക്കാനുണ്ട്. റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കെ നിങ്ങളുടെ കുട്ടി പെട്ടെന്ന് ചെളിയിൽ വീണു. നിങ്ങൾ എന്തു ചെയ്യും? സമയമാണെങ്കിൽ വൈകിയിരിക്കുന്നു. വളരെ വേണ്ടപ്പെട്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ കല്യാണവുമാണ്. കുട്ടിയാകട്ടെ ചെളിയിൽ വീണു കിടക്കുന്നു. എന്തു ചെയ്യും? ചെറിയ കുട്ടിയായതിനാൽ അവനെ അവിടെ വിട്ട് കല്യാണത്തിന് പോകാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. തിരിച്ച് വീട്ടിലേക്ക് പോയി കുട്ടിയെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റിച്ച് വീണ്ടും പുറപ്പെടാൻ കല്യാണം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കുക. പലരും പല രീതിയിലായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ പെരുമാറുക. ചിലർ കുട്ടിയെ പിടിച്ച് ആദ്യം പൊട്ടിക്കും. അതായത് നാം നമ്മുടെ കടുത്ത അമർഷം കുട്ടിയിൽ അടിയായി ചൊരിയും. നാശം, നിന്നെ കൂട്ടേണ്ടായിരുന്നു, നിന്നെ കൂട്ടിയതാണ് നാശം, അല്ലെങ്കിൽ തന്നെ നീ നാശം പിടിച്ചവനാണ്, അസത്ത് എന്നൊക്കെ പറഞ്ഞ് ശകാരിക്കും. ചിലർ അടിക്കാൻ ഓങ്ങും. എണീച്ചാട്ടെ നീ അസത്തെ, എവിടെ നോക്കിയിട്ടാണ് നടക്കുന്നത്? തുടർന്ന് പലതും ആരോടൊന്നില്ലാതെ പിറുപിറുക്കുന്നു. ഇങ്ങനെ പല രീതിയിലുമായിരിക്കും പലരുടെയും പ്രതികരണങ്ങൾ. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ പ്രതികരണങ്ങളും നിഷേധാത്മകങ്ങൾ നെഗറ്റീവും ആയിരിക്കും. ഭൂരിപക്ഷം കേസിലും അങ്ങനെയാണ് സംഭവിക്കാറ് എന്നതിൽ സംശയമില്ല. ഇനി നിങ്ങൾ മനസ്സിനെ അല്പം റിലാക്സ് മൂഡിലേക്ക് കൊണ്ടുവരിക. മറ്റൊരു കാര്യം ആലോചിക്കുവാൻ മനസ്സിനെ പാകപ്പെടുത്തുക. അതായത് നിങ്ങൾ ആ കല്യാണത്തിന് പോകുന്നത് നിങ്ങളുടെ കുട്ടിയോ മുത്തല്ല. നേരത്തെ പറഞ്ഞ അതേ കല്യാണം തന്നെ അതിന് പോകുന്നത്, മറിച്ച് നിങ്ങളുടെ കൂടെ സ്കൂളിലോ കോളേജിലോ ഒന്നിച്ച് പഠിച്ച വളരെ അടുത്ത ആത്മബന്ധമുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിട്ടാണ്. എങ്കിൽ ആ കൂടെയുള്ളയാൾ നടന്നുകൊണ്ടിരിക്കെ ചളിയിൽ വീണാൽ നിങ്ങൾ എന്തു ചെയ്യും? ശരിക്കും ആലോചിക്കുക. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അടിച്ചതുപോലെ ആ സുഹൃത്തിനെ നിങ്ങൾ അടിക്കുമോ? നിങ്ങൾ കുട്ടിയെ നിങ്ങൾ വഴക്കു പറഞ്ഞതുപോലെ അവനെ അല്ലെങ്കിൽ അവളെ നിങ്ങൾ വഴക്കു പറയുമോ? ഇല്ല എന്ന് ഉറപ്പാണ് അല്ലേ? അയ്യോ എന്തു പറ്റി? നിനക്ക് വല്ലതും പറ്റിയോ? വേദനയായോ? ഹോസ്പിറ്റലിലോ മറ്റോ പോകണോ? കല്യാണമൊക്കെ ഇനി പോട്ടെ, അത് പ്രശ്നമാക്കേണ്ട. നീ പറയ് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ നിങ്ങൾ അയാളുടെ ദുഃഖത്തിലും വ്യസനത്തിലും പങ്കുചേർന്നുകൊണ്ട് അയാളെ ആശ്വസിപ്പിക്കും. അപ്പോൾ നിങ്ങളും അയാളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആയം 10 മടങ്ങ് വർദ്ധിക്കും. ആവശ്യമുള്ളപ്പോൾ സഹായത്തിന് എത്തുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് കേട്ടില്ലേ? ഈ പ്രവൃത്തി എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ ചെയ്തുകൂടാ? തീർച്ചയായും നിങ്ങൾ അത്തരം ഒരു ഘട്ടത്തിൽ ഗുണാത്മകമായ രീതിയിൽ അയാളോട് പെരുമാറുമ്പോൾ അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹബന്ധവും അങ്ങേയറ്റം വർദ്ധിക്കുന്നു. മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി അയാളുടെ ജീവിതത്തിൽ അത് തങ്ങി നിൽക്കും. നിങ്ങളുടെ നാട്ടിലേക്ക് കല്യാണത്തിന് വന്ന അയാൾ നിങ്ങളുടെ നാടും പരിസരവും മാത്രമല്ല നിങ്ങളെയും എപ്പോഴും ഓർക്കും. നിങ്ങളുടെ കുട്ടിയുടെ അവസ്ഥ, അവനോട് പെരുമാറിയത് അല്ലെങ്കിൽ പെരുമാറാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ അകത്ത് തികട്ടി വരുന്നുണ്ട് അല്ലേ? അതെ, നിങ്ങളുടെ കുട്ടി അബദ്ധത്തിലാണ് ചെളിയിൽ വീണത്. നിങ്ങളുടെ സുഹൃത്തും അബദ്ധത്തിലാണ് വീണത്. പിന്നെ എന്തിനായിരുന്നു കുട്ടിയെ മാത്രം ക്രൂശിച്ചത്? ഇങ്ങനെ ഒരു കല്യാണവും ചെളിയിൽ വീഴലും നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ സംഭവിക്കണമെന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അനവധി അബദ്ധങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നതിൽ സംശയമില്ല. സംഭവിച്ചിട്ടുമുണ്ടാകും. അപ്പോഴൊക്കെ നിങ്ങൾ അവരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? ഓർമ്മ വരുന്ന പല സംഭവങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. അത്തരം സന്ദർഭങ്ങളെ ഗുണാത്മകവും ക്രിയാത്മകവുമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ആഴത്തിലായിത്തീരുവാൻ അത് ഉപകരിച്ചുവോ? ആ സംഭവത്തിലൂടെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള മാനസികമായി കൂടുതൽ അടുക്കുകയായിരുന്നോ, അതല്ല അകലുകയായിരുന്നോ?
അകലുകയായിരുന്നു എന്നാണ് ഉത്തരമെങ്കിൽ അതാണോ ശരിക്കും അത്തരം സന്ദർഭങ്ങളുടെ പരിണിത ഫലമായി ലഭിക്കേണ്ടിയിരുന്നത്, അതോ പോസിറ്റീവ് ഫലമോ? നെഗറ്റീവ് ഫലത്തിൻ്റെ ഉത്തരവാദി ആരാണ്? അബദ്ധത്തിൽ ചെളിയിൽ വീണ കുട്ടിയോ? അതല്ല, വൈകാരികതയെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ അതിനെ ഗുണാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കാതെ പോയ നിങ്ങളോ? ജീവിതത്തിലെ ഇതിനു സമാനമായ ഓരോ സംഗതികളെയും കുറിച്ചും ആലോചിക്കുക. അബദ്ധത്തിൽ സംഭവിച്ച വീഴ്ചയുടെ പേരിൽ നിങ്ങളുടെ കുട്ടിയെ അടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അവരെ ശകാരിക്കാനും ചീത്ത പറയാനും നിങ്ങൾക്ക് അനുമതി നൽകിയത് ആരാണ്? സൃഷ്ടാവും സംരക്ഷകനും ആ കുട്ടിയെ നിങ്ങൾക്ക് നൽകിയവനുമായ അല്ലാഹു അതിന് അധികാരമോ അനുമതിയോ നൽകിയിട്ടില്ല. യാതൊരു സംശയവും വേണ്ട, നൽകിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവാചക വചനങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ ഇമാം ഗസാലി പറഞ്ഞ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. ആദ്യത്തെ 7 വയസ്സിൽ കുട്ടികളുമായി കളിക്കുക, രണ്ടാമത്തെ 7-ൽ, അതായത് 7 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് മര്യാദ പഠിപ്പിക്കുക, മൂന്നാമത്തെ 7-ൽ, അതായത് 14 മുതൽ 21 വരെ കൂട്ടുകാരെ പോലെ അവൻ്റെ കൂടെ സഹവസിക്കുക, പിന്നെ അവനെ അവൻ്റെ പാട്ടിന് വിടുക. ആദ്യത്തെ 7 വയസ്സിൽ കുട്ടികളുമായി കളിക്കണമെന്ന് മനുഷ്യകുലത്തിന് മുഴുവനും അനുഗ്രഹമായിക്കൊണ്ട് കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിഞ്ചുകുട്ടികളുമായി പല കളികളും കളിക്കുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാൻ കഴിയും. അവയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഞാനും എനിക്ക് മാതൃകയാകുവാൻ വേണ്ടി സൃഷ്ടാവായ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ ഈ വിഷയത്തിൽ എത്രമാത്രം അന്തരമുണ്ടെന്ന് അറിയാതെ നിങ്ങൾ അത്ഭുതം കൂറും. പ്രവാചകൻ്റെ ജീവിതത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഓരോ സംഭവത്തെയും പരിശോധിച്ച് ശിശുപരിപാലനവുമായി ബന്ധപ്പെട്ട ആധുനിക മനഃശാസ്ത്ര ഗവേഷണങ്ങളുമായി മാറ്റിവെച്ചുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ രക്ഷിതാക്കളായ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്ന പ്രായം ഏതാണ്? സംശയമില്ല, ആദ്യത്തെ 7 വയസ്സ് തന്നെ. മനുഷ്യവംശത്തെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കാനാണ്. എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ പോലും നിശ്ചയിക്കപ്പെട്ട നിബന്ധനകളോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ അടിക്കാം, 10 വയസ്സിനു ശേഷം മാത്രം. എങ്കിൽ അറിയാതെ സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ ഏതു കണക്കിലാണ് വരവ് വെക്കേണ്ടത്? ഞാനിത് വെറുതെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഇതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കൺകുളിർമയുള്ള മക്കളെ ലഭിക്കുകയുള്ളൂ. കൺകുളിർമ നൽകുന്ന മക്കളെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് എന്നതിൽ സംശയമില്ലല്ലോ. പക്ഷേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പലപ്പോഴും പരാജയമാണ്. എവിടെയോ നമുക്ക് അബദ്ധങ്ങൾ പിടഞ്ഞിരിക്കുന്നു. ആ അബദ്ധങ്ങളെ നാം തിരിച്ചറിയുക തന്നെ വേണം. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. അവർ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെന്ന് സങ്കല്പിക്കുക. വന്ന ഉടനെ അവർ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. ഉച്ചഭക്ഷണവും കൂടി കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയുള്ളൂ എന്നതിനാൽ ഭക്ഷണം പാചകം ചെയ്യുന്ന തിരക്കിലാണ് നിങ്ങൾ. നിങ്ങളുടെ 3-4 വയസ്സ് പ്രായമുള്ള കുട്ടി ഡൈനിങ് ഹാളിലുള്ള ചായക്കോപ്പുകൾ ഒരെണ്ണം ഏന്തി വരിഞ്ഞ് എടുത്തു. തൻ്റെ പ്രയത്നത്തിൻ്റെ വിജയത്തിൽ ശീലാളിതനായ നിങ്ങളുടെ കുട്ടി നന്നായി ബുദ്ധിമുട്ടിയെടുത്ത് ആ ചായക്കോപ്പ് അടുക്കളയിലുള്ള സ്ലാബിന് മുകളിൽ തൻ്റെ കാൽ വലിച്ചു നീട്ടി പൊങ്ങിക്കൊണ്ട് വെക്കുകയാണ്. ആ ശ്രമത്തിലും കുട്ടി വിജയിച്ചു. സുന്ദരമായി ആ കർമ്മം നിർവഹിച്ച ആത്മസംതൃപ്തിയിൽ ആ കുട്ടി നിങ്ങളോട് പറഞ്ഞു, ഉമ്മ ഉമ്മ, ഞാൻ കോപ്പയെടുത്ത് തട്ടിൻ്റെ മേലെ കൊണ്ടുവച്ചു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മൻ ടെൻസിങ്ങും ഇലാരിയുമൊക്കെ എവറസ്റ്റ് കൊടുമുടി കയറിയതിന് സമമാണ്. അത്രത്തോളം ഇല്ലെങ്കിലും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നിങ്ങളുടെ 3 വയസ്സുള്ള കുട്ടി ഈ കർമ്മം ചെയ്തിരിക്കുന്നത് എന്ന് കുട്ടിയുടെ ക്യാമറയിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബോധ്യമാകും. നിങ്ങൾ ഉച്ചഭക്ഷണം ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കുട്ടി നിങ്ങളോടത് പറഞ്ഞു. നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ എങ്ങനെ അവനോട് പ്രതികരിക്കും? പറഞ്ഞതുപോലെ പലരും പല വിധത്തിലായിരിക്കും പ്രതികരിക്കുക. നിന്നോട് ആരാ അതെടുക്കാൻ പറഞ്ഞത്? അതെങ്ങാനും വീണ് പൊട്ടിയിരുന്നെങ്കിലോ? ഒന്ന് പൊയ്ക്ക് എന്ന് പ്രതികരിക്കുന്നവരുണ്ടാകും. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിമാലയ പർവ്വതം വിജയകരമായി കയറി അവിടെ എത്തിയപ്പോൾ ആനന്ദലഹരിയിലെത്തിയ ടെൻഷിങ്ങും ഇലാരിയുമൊക്കെ പ്രഖ്യാപിച്ചതുപോലുള്ള പ്രഖ്യാപനത്തോടെ നിങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്.
നിങ്ങളുടെ പ്രതികരണം ഗുണാത്മകമായിരിക്കുമോ അതോ നിഷേധാത്മകമായിരിക്കുമോ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ഒരു ത്വരയാണ് അവൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത്, ഞാൻ കൊള്ളാം, എനിക്ക് ചിലതൊക്കെ വിജയകരമായി ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന സ്വയം മതിപ്പ്. അതാണ് കുട്ടി ചെയ്ത പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ മനസ്സിൽ അതിൻ്റെ രൂപമുണ്ടാക്കി. അതായത്, കോപ്പ അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് അടുക്കളയിലെ സ്ലാബിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് നിങ്ങളോടത് പറഞ്ഞ് നിങ്ങളുടെ ഒരു പോസിറ്റീവ് അംഗീകാരം അതിൻ്റെ പേരിൽ ലഭിക്കുന്നത് വരെയുള്ള രംഗം കുട്ടിയുടെ മനസ്സിൽ അവൻ ആദ്യമേ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപരേഖ അനുസരിച്ചാണ് കുട്ടി അത് ചെയ്തത്. ഈ ഒരു തര വലിയവരിലും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് വിരുന്നുകാർക്ക് ഏറ്റവും സ്വാദിഷ്ടമായ സദ്യ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നതും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ അവർക്ക് ആതിഥ്യം നൽകുന്നതും. ചുരുക്കത്തിൽ, എല്ലാ മനുഷ്യരിലുമുള്ള മനുഷ്യത്വത്തിൻ്റെ അതിൻ്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും ഭാഗമായ ഒരു ത്വരയുടെ ചെറുരൂപമാണ് നിങ്ങളുടെ കുട്ടി ചെയ്തിരിക്കുന്നത്. കുട്ടി ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കി വന്ന സമയത്ത് അടുക്കളയിലെ തിരക്കു കാരണം ചിലർ നെഗറ്റീവ് അനുഭൂതികൾ കൊടുക്കുകയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതിരിക്കും. കുട്ടി തൻ്റെ പ്രൊജക്റ്റ് വിജയത്തിൻ്റെ കാര്യം പറയുന്നു, പക്ഷേ നിങ്ങൾ അത് ഗൗനിക്കുന്നില്ല. നെഗറ്റീവോ പോസിറ്റീവോ ആയി ഒന്നും പറയുന്നില്ല. അപ്പോഴും കുട്ടിക്ക് ആ കർമ്മ പൂർത്തീകരണത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ലഭിക്കുന്നില്ല. ഇതിനെ നമുക്ക് സീറോ പ്രതികരണം അല്ലെങ്കിൽ സീറോ സ്ട്രോക്ക് എന്ന് വിളിക്കാം. ഒരു പ്രൊജക്റ്റ് തീർത്തുവന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സീറോ പ്രതികരണം ഏത് തരത്തിലുള്ള അനുഭൂതികളായിരിക്കും അവൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുക? ചിന്തയുടെ കണി ഞാൻ നിങ്ങൾക്ക് തന്നെ ഞാൻ വിട്ടുതരികയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു രൂപം ആലോചിക്കൂ. അതായത്, നിങ്ങളുടെ കുട്ടി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് എടുത്ത് സ്ലാബിൽ വെക്കാൻ കൊണ്ടുവരികയാണ്. കുട്ടിയുടെ പ്രൊജക്റ്റ് പൂർത്തീകരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ കുട്ടിക്ക് പാളിപ്പോയി. സ്ലാബിൽ ക്ലാസ് വെച്ചു എന്ന് അവൻ ഉറപ്പിച്ച് കൈവലിച്ചപ്പോഴേക്കും ക്ലാസ് താഴെ വീണു. വലിയ ശബ്ദത്തോടെ അത് പൊട്ടി ചിതറി. എന്തു ചെയ്യും നിങ്ങൾ? ആദ്യത്തെ ഉദാഹരണത്തിൽ നെഗറ്റീവ് സ്ട്രോക്കോ അല്ലെങ്കിൽ സീറോ സ്ട്രോക്കോ കൊടുത്ത നിങ്ങൾ ഇവിടെ എന്തു ചെയ്യും? ചിലർ പിടിച്ച് രണ്ട് പൊട്ടിക്കും, മറ്റു ചിലർ ശക്തമായ ഭാഷയിൽ വയക്ക് പറയും, ചീത്ത പറയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ദേഷ്യം മുഴുവനും കുട്ടിയുടെ തലച്ചോറിലേക്കും ശരീരത്തിലേക്കും നിങ്ങൾ അടിച്ചേൽപ്പിക്കും. കുട്ടിയുടെ ഉദ്ദേശശുദ്ധിയോ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വിജയിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയോ ഒന്നും നിങ്ങൾക്കവിടെ പ്രശ്നമില്ല. വൈകാരികതകൾ നിങ്ങളെ അടക്കി ഭരിക്കുന്ന നിമിഷങ്ങളായിരിക്കും കടന്നു പോവുക. ഗ്ലാസ് പൊട്ടിയതും അടി കൊടുത്തതുമൊക്കെ വിരുന്നുകാർ അറിഞ്ഞാലും നിങ്ങൾ അറിയാതെ രംഗം അവർ കണ്ടുപോയാലുമുള്ള അവസ്ഥ എന്തായിരിക്കും? വൈകാരികതകൾക്ക് പിന്നെ തീപിടിക്കലായിരിക്കും ചിലപ്പോൾ ഫലം. വിരുന്നുകാരുടെ മുമ്പിൽ നാണം കെട്ടതിൻ്റെ ശിക്ഷ കൂടി അവർ പോയതിന് ശേഷം കുട്ടിക്ക് ലഭിച്ചേക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഘടന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന ഉത്തമ വിശ്വാസം തന്നെയാണ് ഞാനുമുള്ളത്. അതായത്, ഗ്ലാസ് പൊട്ടുക എന്നതല്ല ഇവിടെ പ്രധാന വിഷയം, മറിച്ച് ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ കുട്ടികൾ കുട്ടികളായതുകൊണ്ട് തന്നെ സംഭവിക്കും. ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് വിഷയം. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അവരുടെ മാനസികവും വൈകാരികവുമായ തലങ്ങൾക്ക് പോറലേൽപ്പിക്കാതെ വിഷയം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏതൊരു കുട്ടികളെയും നല്ലതും ചീത്തയും ആക്കുന്നത് അവരുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുമ്പോൾ നല്ല ടീച്ചേഴ്സിനെയും നല്ലൊരു സ്കൂളും തിരഞ്ഞെടുക്കുക. ഇതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.